ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 16:9 യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം നാം കണ്ടത് അബ്രഹാമിൻ്റെ കൂടാരം വിട്ട് ഓടിപ്പോന്ന് മരുഭൂമിയിൽ ഉഴന്നലയുന്ന ഗർഭിണിയായ ഹാഗാറിനെ ആയിരുന്നു. ഹാഗാറിൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ കാരണമായത് അവളുടെ ചില തെറ്റായ മനോഭാവങ്ങളായിരുന്നു. അക്കാലത്ത് നിലവിലിരുന്ന സമ്പ്രദായം അനുസരിച്ചാണ് സാറ അവളെ തൻ്റെ യജമാനനെ ഭാര്യയായി കൊടുത്തത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഹാഗാറിൻ്റെ നിലപാടുകളിൽ, രീതികളിൽ മാറ്റം വന്നു. നമ്മുടെ ചുറ്റിലും ഇത്തരത്തിലുള്ള പല മനോഭാവങ്ങളും നാം പലപ്പോഴും കാണാറുണ്ട്. ഇത്തരം രീതിയെക്കുറിച്ച് നാട്ടുഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, തലമറന്ന് എണ്ണ തേക്കുക. പലപ്പോഴും പല അനുഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ തങ്ങൾ അർഹിക്കാത്ത പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ താൻ ആരോ ആയിപ്പോയി എന്നും മറ്റുള്ളവരൊക്കെ വെറും നിസ്സാരന്മാർ എന്ന തോന്നലും പലരിലും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ അവസാനം വലിയ പതനമായിരിക്കും. വചനം തന്നെ പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 16:18, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഹാഗാറിലും സംഭവിച്ചത് ഇതുതന്നെയായിരുന്നു. താൻ ഗർഭിണിയായി എന്ന് കണ്ടപ്പോഴേക്കും താൻ അതുവരെ സേവിച്ചു പോന്ന, തന്നെ അത്രത്തോളം കരുതിയ യജമാനത്തിയെ കേവലം ദാസിയെപ്പോലെ കാണുന്ന മനോഭാവം ഹാഗാറിലുണ്ടായി. നിശ്ചയമായും സാറായ്ക്ക് വേറെയും ദാസിമാർ ഉണ്ടായിരുന്നിരിക്കും. മൃഗസമ്പത്തിലും പൊന്ന്, വെള്ളി മുതലായ എല്ലാ കാര്യങ്ങളിലും ബഹുസമ്പന്നനായിരുന്ന അബ്രഹാമിന് അനേകം ദാസീദാസന്മാർ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ അവരിലൊക്കെ വെച്ച് തനിക്ക് പ്രിയം തോന്നിയ ഒരു വ്യക്തിത്വമായിട്ടായിരുന്നു സാറ ഹാഗാറിനെ കണ്ടത്. എന്നാൽ ഹാഗാറിൻ്റെ മനോഭാവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഏതൊക്കെ പദവിയിൽ എത്തിയാലും നാം ആരായിരുന്നു, നാം എങ്ങനെ ഈ സ്ഥാനത്തെത്തി, ആരൊക്കെ അതിന് നമ്മെ സഹായിച്ചു എന്ന് ദിനംതോറും ഓർക്കുകയും അവരോടൊക്കെ നന്ദിയും ബഹുമാനം വേണ്ടിയെടുത്ത് ബഹുമാനവുമൊക്കെ കൊടുക്കുവാൻ ഒരിക്കലും നാം മടിക്കരുത് എന്ന് മാത്രമല്ല, ആയതിനായി നാം ബദ്ധശ്രദ്ധരായിരിക്കുകയും വേണം. ഇവിടെ യഹോവയുടെ ദൂതൻ ഹാഗാറിനെ കാണുന്നു, ഹാഗാറിനോട് ഇടപെടുന്നു. ഹാഗാറിൻ്റെ തെറ്റായ നടപടികളാണ് ആ അവസ്ഥയ്ക്ക് കാരണമായതെങ്കിലും അവൾക്കത് തന്നെ വരണം, അവളതനുഭവിക്കട്ടെ എന്നതായിരുന്നില്ല യഹോവയായ ദൈവത്തിൻ്റെ മനോഭാവം. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ്. കൂട്ടം തെറ്റി ഒരു ആട് പോയിട്ടുണ്ടെങ്കിൽ മറ്റ് 99 വിട്ട് ആ ഒരെണ്ണത്തിന് വേണ്ടി വരുന്നവനാണ്, ആ ഒരെണ്ണത്തെ തേടി നടക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പലപ്പോഴും നമ്മുടെ തെറ്റായ ചിന്തകളും നിരൂപണങ്ങളും വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ആയിരിക്കാം നമ്മെ വഴിതെറ്റിച്ച് ഇടയൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുവാൻ ഇടയാക്കിയതെങ്കിലും നല്ല ഇടയനായ കർത്താവ് വഴിതെറ്റിപ്പോയ ആ ഒരു ആടിനെ തേടി വരുന്നവനാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വയും പാപം ചെയ്തത് യഹോവയായ ദൈവം ആ നിമിഷം തന്നെ അറിഞ്ഞു കാണണം. എങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ കടന്നുവന്ന് യഹോവയായ ദൈവം വിളിച്ചു, ആദം നീ എവിടെ? തുടർന്ന് സ്വയം നഗ്നത മറയ്ക്കാൻ അത്തിയില കൂട്ടിത്തുന്നി വിഫല ശ്രമം നടത്തിയ ആദമിനെയും ഹവ്വയെയും യഹോവയായ ദൈവം തോലുകൊണ്ടുള്ള ഒരു ഉടുപ്പ് ധരിപ്പിക്കുന്നു. ആയതിനായി ഒരു മൃഗം അവിടെ കൊല്ലപ്പെടുന്നു, അഥവാ യാഗമാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവിടെ നാം കാണുന്നത് മുഴു മാനവരാശിയെയും തങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൻ്റെ
നിഴലാണ്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ഇവിടെ യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് പറയുന്നു, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി ചെല്ലണമെന്ന്, മാത്രമല്ല അവൾക്ക് കീഴടങ്ങിയിരിക്കണം എന്നും. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് ഹാഗാറിനും സാറയ്ക്കും അബ്രഹാമിനും നമുക്കേവർക്കും കൂടെയുള്ള ഒരു ബുദ്ധി ഉപദേശമാണ്. വെളിപാട് പുസ്തകം 2:5 ഇങ്ങനെ പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇത് കർത്താവ് എഫെസോസ് സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണ്. പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ഗുരുതരമായ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. നിനക്ക് എന്നോടുള്ള ആദ്യ സ്നേഹം പോയിപ്പോയിരിക്കുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. എഫെസോസ് സഭയെ, നിനക്ക് എന്നോടുള്ള മനോഭാവം മാറിയിരിക്കുന്നു, നിനക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു, അതുകൊണ്ട് ഏതിൽ നിന്നാണ് വീണത്, എവിടെ നിന്നാണ് നിനക്ക് നിൻ്റെ യാത്രയിൽ വഴിതെറ്റിയത്, ആ ഇടത്തേക്ക് തന്നെ മടങ്ങി ചെല്ലുക, ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ഗുരുതരമാണ്. അതായത് കർത്താവ് അവിടെ പറയുന്നു, ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, ഓർമ്മ, നീ ഓർക്കണം. രണ്ട്, അനുതാപം, നീ അനുതപിക്കണം. ഇവ രണ്ടുമില്ലെങ്കിൽ സംഭവിക്കാവുന്ന പ്രത്യാഘാതം ഗുരുതരമാണ്. അതായത് നിന്റെ വിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. ഇതിനർത്ഥം കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, അതുവരെ ചെയ്തതൊക്കെ വിഫലമായിപ്പോയി എന്നും കൂടെയാണ്. ഇതിൽ നിന്നും താനുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്നുള്ള അകൽച്ച എന്നത് എത്ര ഗൗരവമായി കർത്താവ് കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഹാഗാറിനോടും സാറായോടും അബ്രഹാമിനോടുമടക്കം കർത്താവ് പറയുന്നത് അതാണ്, നിങ്ങൾക്ക് ഏവർക്കും ചില വീഴ്ചകൾ പറ്റിയിരിക്കുന്നു, നിങ്ങളും ഞാനുമായുള്ള സ്നേഹബന്ധത്തിൽ അകൽച്ചകൾ ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് മടങ്ങി വരിക. യഹോവയുടെ ദൂതൻ പറഞ്ഞു, ഹാഗാറെ, നിന്റെ യജമാനത്തിയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. യഹോവയുടെ ദൂതൻ രണ്ടാമതായി പറയുന്നത് നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക എന്നാണ്. ഇവിടെയും ഇത് ഹാഗാറിന് മാത്രമല്ല, സാറായ്ക്കും അബ്രഹാമിനും നമുക്കേവർക്കും കൂടെയുള്ള ഉപദേശമാണ്. നമ്മുടെ കർത്താവ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു ഓർഡർ അഥവാ ക്രമം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആർക്കൊക്കെ കീഴ്പ്പെട്ടിരിക്കണമെന്ന് വ്യക്തമായി പറയുന്നു. 1 Corinthians 11:3 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഇതാണ് പരസ്പരം കീഴ്പ്പെട്ടിരിക്കേണ്ടതിൻ്റെ ദൈവിക പ്രമാണം. ഹാഗാറിൻ്റെയും സാറായുടെയും അബ്രഹാമിൻ്റെയും കാര്യത്തിൽ ഈ പ്രമാണം അവർ തെറ്റിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് പുരുഷൻ്റെയും തല ക്രിസ്തുവാണ്. അതായത് കർത്താവിൻ്റെ പദ്ധതി പ്രകാരമുള്ള തീരുമാനം മാത്രമേ അബ്രഹാം എടുക്കാൻ പാടുള്ളൂ. മേൽപ്പറഞ്ഞ വചനപ്രകാരം സ്ത്രീയുടെ തല പുരുഷൻ എന്ന ക്രമപ്രകാരം സാറ തൻ്റെ ഭർത്താവായ അബ്രഹാമിനെ കീഴടങ്ങി. അബ്രഹാം പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥയായിരുന്നു. സമാനമായി കേവലം ഒരു ദാസി എന്ന നിലയിൽ തൻ്റെ യജമാനത്തിയായ സാറായെ അനുസരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് ജീവിക്കുക എന്നതായിരുന്നു ഹാഗാർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ദൈവിക പദ്ധതിക്ക് അഥവാ ദൈവഹിതത്തിന് ബദലായി പദ്ധതികൾ രൂപം കൊടുത്തതോടെ അബ്രഹാമിൻ്റെ കൂടാരത്തിലെ ഈ ക്രമങ്ങളെല്ലാം തെറ്റി, ആകെ കുഴഞ്ഞ് മറിഞ്ഞു. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം കർത്താവുമായുള്ള ആദ്യ സ്നേഹത്തിൽ തന്നെ തുടരണം എന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ അളവിൽ അനുദിനം കൂടുതൽ അല്ലാതെ കുറവ് ഒട്ടും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇനി അഥവാ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ഓർത്ത് അനുതാപത്തോടെ മടങ്ങി വരണം.
മറ്റൊരു പ്രധാന കാര്യം നാം മനസ്സിലാക്കിയത്, കർത്താവിന് എല്ലാത്തിനും വ്യക്തമായ ഒരു ക്രമമുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട് എന്നതാണ്. അത് ആര് എവിടെ തെറ്റിക്കുന്നുവോ അവിടെയെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ആയതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കർത്താവുമായുള്ള സ്നേഹത്തിൽ തുടരാനും അനുസരണത്തോടെ കീഴ്പ്പെട്ടിരിക്കാനും നമുക്കേവർക്കും ഇടയായിത്തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, അങ്ങയുമായുള്ള സ്നേഹബന്ധത്തിൽ ഒട്ടും കുറവ് വരാതെ അനുദിനം വർദ്ധിച്ചു വരുവാനും, അനുദപിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായാൽ ഒട്ടും മടിക്കാതെ പൂർണ്ണമായ അനുതാപത്തോടും മാനസാന്തരത്തോടും കൂടെ അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരാനും, ഏത് സാഹചര്യത്തിലും അങ്ങ് നിർദ്ദേശിക്കുന്ന ക്രമം പാലിക്കാനും അങ്ങയ്ക്ക് കീഴ്പ്പെട്ട് അനുസരണയുള്ളവരായി ജീവിക്കാനും അടിയങ്ങളെ തുണയ്ക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.